ശബരിമലയിൽ മകരവിളക്ക് നാളെ. ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി. മകരവിളക്കിന് മുന്നോടിയായുള്ള പമ്പ സദ്യ അല്പസമയത്തിനകം ആരംഭിക്കും. ബിനു മുരളീധരൻ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. പമ്പാ സദ്യയുടെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ പമ്പയിൽ ആലങ്കാട് സംഘമുള്ളത്. ഇവിടെ സദ്യയ്ക്കുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി. അല്പസമയത്തിനകം സദ്യ വിളമ്പും, കുത്തരിച്ചോറും, അതോടൊപ്പം എല്ലാ കറികളും തയ്യാറായി കഴിഞ്ഞു. ആലങ്കാട് സംഘത്തിൻ്റെതാണ് ഇവിടെ പമ്പാ സദ്യ ഒരുക്കുന്നത്. മഹിഷി നിഗ്രഹത്തിൻ്റെ ഓർമ്മ പുതുക്കി ആലങ്കാട് സംഘം പേട്ടതുള്ളി പമ്പയിലെത്തി പമ്പാ സദ്യ കഴിച്ച് വിശ്രമിച്ച ശേഷം പമ്പാവിളക്കിൽ തൊഴുത ശേഷം, പമ്പാവിളക്കിൽ അയ്യനെ തൊഴുത ശേഷമാണ് സന്നിധാനത്തേക്ക് യാത്ര തിരിക്കുക. ഈ സംഘം സന്നിധാനത്തെത്തി മകരവിളക്ക് ദർശിച്ച് അയ്യനെ തൊഴുത് മകരജ്യോതിയും കണ്ട ശേഷമാണ് ആലങ്കാട് സംഘവും അമ്പലപ്പുഴ സംഘവും, പേട്ടതുള്ളി എത്തിക്കൊണ്ടിരിക്കുന്ന ആലങ്കാട് സംഘവും അമ്പലപ്പുഴ സംഘവും തിരിച്ച് മലയിറങ്ങുക. കാലാകാലങ്ങളായി വർഷങ്ങളായി നടന്നു വരുന്ന ഒരു ആചാര രീതിയാണിത്. ഇതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം അവസാന വട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. നിരവധി പേരാണ് പമ്പാസദ്യ കഴിക്കാനായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന. ആലങ്കാട് സംഘത്തിലുള്ളവരെ കൂടാതെ തന്നെ ദേവസ്വം ബോർഡിൽ നിന്നും അതോടൊപ്പം ഭക്തരും ഉൾപ്പെടെ ഇവിടെ പമ്പാസദ്യ കഴിക്കാൻ ആയി എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹിഷി നിഗ്രഹത്തിൻ്റെ ഓർമ്മ പുതുക്കി ആചാരത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷങ്ങളായി നടത്തിവരുന്ന പമ്പാസദ്യയുടെ ഒരുക്കങ്ങളാണ് ഇവിടെ പമ്പയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.